ഇനി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കേൾക്കണോ, വലാ ഇബറാഇന്റെ നിയമം പോലും അറിയാതെ ഉടുക്കാനും വിരിക്കാനും പുതക്കാനും ഒക്കെ ശിർക്കുള്ള കാസിമി ശിർക്കിനെ എതിർത്താൽ എങ്ങനെ ഉണ്ടാകും? ഇയാളെന്നെയാണ് മന്നെ നമ്മളെ മടവൂർ ശൈഖിന്റെ നേർച്ച ഉദ്ഘാടനം ചെയ്യേണ്ടതും. ആ മാത്രം ഇയാൾ ഒരു സംഭവം, ഞാൻ വീട്ടെന്ന് പോരുമ്പോ മുത്തനബിയെയും ഈ ദീനു വേണ്ടി ജീവാർപ്പണം ചെയ്ത ബദരീങ്ങളെയും ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നമ്മളൊക്കെ ബിസ്മില്ലായി തവക്കൽത്തു അല്ലാണ്ടാ ഇറങ്ങ, ഇയാള് മുഹമ്മദ് നബിനെയും ബദരീങ്ങളെയും ഏൽപ്പിച്ചിട്ടാ പോരല്ലേ. ഇത്ര പച്ച ശിർക്ക് പറയണ ഇയാള്, ഇയാൾക്ക് ശിർക്കിനെ എതിർക്കാൻ വല്ല അവകാശമുണ്ടോ? പേരെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പുതിയത് പറയാന്ന് മാത്രം, ആളാകാൻ വേണ്ടി, വേറൊന്നുമില്ല, ഒരാത്മാർത്ഥതയില്ല. ഇനി നിങ്ങൾ നോക്ക്, അഹ്സനി പുതിയ ശിർക്കിനെ ന്യായീകരിക്കുന്ന പുതിയൊരു വായാടി വർഗമാണ് അഹ്സനി വർഗം. അതിൽപ്പെട്ട അഹ്സനി ബാംഗ്ലൂരിൽ ഒരു മുഖാമുഖം നടത്തിയപ്പോൾ ഒരാൾ ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി കേട്ടോ, എനിക്ക് ആരാ ഇവിടെ ശിർക്ക് ഉണ്ടാക്കണേ? ചെറുതിലെ എല്ലാ അപകടത്തിലും മഹീദീൻ ഷെയ്ഖെ കാക്കനെ, എല്ലാ ആക്സിഡൻറ്റിലും ആകുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് മഹീദീൻ ഷെയ്ഖിനെയാണ്, യാ മഹീദീൻ ഷെയ്ഖ് തങ്ങളെ എന്നാണ് വിളിക്കുന്നത്. ഉമ്മ പറഞ്ഞു തന്നതുകൊണ്ട് അതേ ഹോബിയായിരിക്കും. എന്നിട്ട് എന്താകും, എല്ലാ അപകടത്തിലും ഞങ്ങൾ മഹീദീൻ ഷെയ്ഖിനെ വിളിക്കും. എന്നിട്ട് ആ അപകടത്തിൽ യാ മഹീദീൻ ഷെയ്ഖ് തങ്ങളെ വിളിച്ച് ഞാൻ മരിച്ചു, യാ മഹീദീൻ ഷെയ്ഖ് തങ്ങളെ എന്ന് വിളിച്ച് ഞാൻ മരിച്ചു, അല്ലെങ്കിൽ യാ അള്ളാഹ് എന്ന് വിളിച്ചാനോ അയാൾ സ്വർഗത്തിലാണോ, യാ മഹീദീൻ ഷെയ്ഖിന് വിളിച്ച് മരിച്ചാലാണ് സ്വർഗത്തിൽ. രണ്ടാളും സ്വർഗത്തിലാകുന്നു എന്നാണ് അതിന്റെ മറുപടി. മുഅ്മിനാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച ആളാണെങ്കിൽ. എങ്ങനെയുണ്ട്, യാ ഷെയ്ഖ് മുഹയ്യദ്ദീൻ എന്ന് വിളിച്ചാലും അങ്ങനെ മരിച്ചാലും സ്വർഗത്തിലാണ്, യാ അല്ലാഹ് എന്ന് വിളിച്ചാൽ രണ്ടും ഒരു വ്യത്യാസമല്ല, അല്ലാഹിനെ പോലെ തന്നെ വൈദ്യശേഖും. ഏയ് ഇതിലും വലിയ ശിർക്ക് ഉണ്ട്. പിന്നെ എന്താണ് അബൂജഹൽ ചെയ്ത ശിർക്ക് നിങ്ങൾ പറയണം. അവിടെ ബിംബുണ്ടായിരുന്നു, എന്നാ ബിംബത്തെ എടുത്തിട്ടാണ് ജലാത്തനെ വിളിച്ചോന്ന് പറഞ്ഞോ? ബിംബത്തെടുത്തിട്ടാണ് ബദ്രീ സുഹൈനെ വിളിച്ചോന്ന് പറഞ്ഞോ? ഓലൊക്കെ മഹാന്മാരല്ലേ. അല്ല ഇബ്രാഹിമിന്റെ പിന്നെ ഇസ്മാഇലിന്റെ പിന്നെ ബിംബെടുത്തിട്ടാണ് വിളിച്ചോന്ന് പറഞ്ഞോ? ഇനി മരിക്കാൻ നേരത്ത് അവസാന വാക്ക് യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്നായാലോ, അപ്പൊ കെലിമ ചെല്ലാതെ മരിക്കൂലെ, അതിന്റെ സ്ഥിതി എന്താ ചോദിച്ചു പറഞ്ഞോളി. അടുത്തത് എന്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക് ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീഖ് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞ് മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമിങ്ങളെയും അത് തന്നെയാണ് ഷഹദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും ആ അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മഹീദീൻ ഷെയ്ഖ് തങ്ങളെ, മഹീദീൻ ഷെയ്ഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മഹീദീൻ ഷെയ്ഖ് തങ്ങളെ എന്ന് വിളിച്ചു, ആ സമയത്ത് മരിച്ചു, ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാല്ലാ. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്, ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയദ്ദീൻ ഷെയ്ഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയദ്ദീൻ ഷെയ്ഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ചെന്ന് മുഅ്മിനിന്റെ അടുത്ത് മുഹിയദ്ദീൻ ഷെയ്ഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട, മുഹിയദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ കാവൽ അപ്പ കിട്ടും, ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും, അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് എങ്ങനെയുണ്ട്, ഇവിടെ ശിർക്ക് ഉണ്ടോ? ഏയ് അത് ആരോപണം മാത്രല്ലേ, ഇവിടെ ഇവിടെ ശിർക്ക്. കണ്ണൊന്ന് തുറന്ന് നോക്കണം മൗലാന ഈ സമുദായത്തിലേക്ക്. മരിക്കാൻ നേരത്ത് യാ ഷെയ്ഖ് മുഹിയദ്ദീൻ എന്ന് വിളിച്ചാണ് മരിച്ചാൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ വിളിച്ചാൽ കാവൽ ചോദിച്ച കാവൽ തരുന്ന ആളാണ് മുഹിയദ്ദീൻ ഷെയ്ഖ്, അങ്ങനെ വിളിച്ചാൽ മുഹിയദ്ദീൻ ഷെയ്ഖ് വന്ന് കലിമ ചൊല്ലി കൊടുക്കും, പ്രശ്നമില്ല, ഉറപ്പാണ്. ഗൈബ് വരെ അവനെന്താ വഹയുണ്ടോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച മുഹിയദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് അവിടെ ഹാജറാക്കുന്നു, ഹാജറായ ആള് കലിമ ചൊല്ലിക്കൊടുക്കും എന്നൊക്കെ റസൂൽ പറഞ്ഞതിന് തിരക്കില്ല. റസൂൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഷെയ്ഖിനെ വിളിച്ചാല് അവരൊന്ന് കലിമ എല്ലി കൊടുക്കുന്നു? അള്ളാന്റെ റസൂലിങ്ങളോട് അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏറ്റവും വലിയ വലിയന്റെ പേര് ബാപ്പാക്ക് പറഞ്ഞെടുത്തോളി മരിക്കാൻ കിടക്കുമ്പോ, എന്നാ ബാപ്പ ആ ഷെയ്ഖിനെ വിളിച്ചിട്ട് ഷെയ്ഖ് പറഞ്ഞെടുത്തോളും, പിന്നെ നമുക്ക് പണിയൊന്നുമില്ല. ബാപ്പാ വൈദ്യ ഷെയ്ഖേ എന്ന് പറയില്ല ബാപ്പാ, ആ പറഞ്ഞോളി. അല്ലേ എന്തിനാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലി കൊടുക്കണത്? ഞങ്ങള് മുത്തലിബി പഠിപ്പിച്ച എന്താ അറിയോ, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വേണ്ട, അത് ആ കുട്ടി അറിയാതെ ചോദിച്ചതാ. മുഹമ്മദ് റസൂലുള്ളാഹ് അവിടെ പാടില്ല എന്ന് ഫിഖിന്റെ കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും,
ഉള്ളോർമ്മുണ്ട്, ഇപ്പൊ പറയണെന്നാ തോന്നണേ, രണ്ടോ മൂന്നോ വട്ടം ഇപ്പൊ പറഞ്ഞു തോന്നിയാ പിന്നെ ചൊല്ലി കൊടുക്കണ്ട. അന്ന് അവസാനത്തെ വാക്ക് അതായാൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൽ കടക്കും. ഇവർ പറഞ്ഞ അവസാനത്തെ വാക്ക് യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നായാൽ ഒരു കുഴപ്പവുമില്ല, കാവൽ ചോദിച്ചാൽ കാവൽ കൊടുക്കുന്നു ആളോ മന്തി ശൈഖ്. ഹേയ്, എന്തൊരു ധൈര്യം ശിർക്ക് പ്രചരിപ്പിക്കാൻ, എന്തൊരു കരളുറപ്പ്. ഈ സമുദായത്തിൽ ശിർക്ക് അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി ഈ തരത്തിൽ ന്യായീകരിക്കാം. ഈ അടുത്ത് നന്ദി ദാറുസലാമിനടുത്ത് നന്ദിയിൽ പഠിച്ചിട്ട് ദാരിമി പട്ടമെടുത്തിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നൊരു മൂന്നാല് ദാരിമിമാരെ സംഗമം, സമാപന പ്രസംഗം നടത്താൻ ഈ ഉള്ളവനും പോയിരുന്നു. അങ്ങനെ പ്രസംഗം കഴിഞ്ഞിട്ട് ചില ചൊറയൊക്കെ ഉണ്ടാക്കാൻ നോക്കി മുസ്ലിയാർ കുട്ടികൾ, ഒന്നും നടന്നില്ല. അവസാനം അവർ മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞപ്പോൾ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തു. നമ്മൾ പ്രവർത്തകം പോയിട്ട് ചോദിച്ചു, യാ ശൈഖ് ശംസുൽ ഉലമാ അജിർനാ മിനന്നാർ, അല്ലെങ്കിൽ യാ ശൈഖ് ശംസുൽ ഉലമാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി സമഖനാ അദാബന്നാർ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇലാഹാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പറ്റുമോ? ഏ, എന്താ കുഴപ്പം? ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ യാ ശൈഖ് ശംസുൽ ഉലമാ അജിർനാ മിനന്നാർ എന്ന് പറയാം. റബ്ബന ആത്തിന എന്നുള്ളത് റബ്ബനെ ഒഴിവാക്കിയിട്ട് യാ ശൈഖ് ശംസുൽ ഉലമാ ആത്തിനാ ഫിദ്ദുനിയാ പറയാം, ഒരു കുഴപ്പവുമില്ല. ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. ഏത്? നമ്മളെ എലാസ്റ്റിക് സുന്നി ഉണ്ടല്ലോ, ഈ കെ സുന്നി, നല്ല മയല്ല സുന്നിയാ, നല്ല സുന്നിയ. രണ്ടും ശിർക്ക് പ്രചരിപ്പിക്കുന്നതിൽ മത്സരിക്കാണ്. അബൂബക്കർ ദാരിമി എന്ന ഈ കെ സുന്നിയുടെ നേതാവാ പറഞ്ഞത്, ഒരു കുഴപ്പമല്ല യാ ശൈഖ് ശംസുൽ ഉലമാ അജിർനാ മിനന്നാർ, ഞങ്ങളെ നരകത്ത് നിരക്ഷിക്കണേ, ഈ ദുനിയാവിലും പരലോകത്തും ഞങ്ങൾക്ക് ഹസനത്ത് തരണേ എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. മീകായിലിനെ വിളിച്ചിട്ട് സദഖത്തുല്ലാഹിൽ കാഹിരി മഴയെ ചോദിച്ചൊരു സംഭവമുണ്ട്, വിട്ടുപോയത് അതിൻ്റെ ഇടയിൽ. മഴ കിട്ടാതെ ആകുമ്പോൾ മഴയുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മീകായിലിനെ കുത്തുബിയത്തുണ്ടാക്കിയ സദഖത്തുല്ലാഹിൽ കാഹിരി കായൽപ്പട്ടത്ത് വിളിച്ചു വരുത്തിയിട്ട് മഴയെ ചോദിച്ചു. അന്ന് കേട്ടോളി, സദഖത്തുല്ലാഹിൽ ഖൈർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ജനങ്ങൾ വന്ന് പറഞ്ഞു, ഇതൊന്നും നിങ്ങളെ തലയെ കയറുമെന്ന് പോലും എനിക്കറിയൂല. ജുമാക്ക് വന്ന ആളുകൾ പറഞ്ഞു, മഴയില്ല, മഴ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി ദ്വാ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സദഖത്തുല്ലാഹിൽ ഖൈർ പറഞ്ഞു, ദ്വായല്ല, മീക്കായലിനോട് പറഞ്ഞോളാ ഞാൻ എന്ന് പറഞ്ഞു. അന്ന് മീക്കായലിനെ വിളിച്ചു എന്നാ, മീക്കായൽ വന്നു, അസറിന് മീക്കായൽ കായൽപട്ടണത്ത് വന്നു. മീക്കായൽ അലൈഹിസ്സലാം വന്ന പള്ളി ആയതുകൊണ്ട് കായൽപട്ടണത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് ഇന്നും മസ്ജിദ് മീക്കായിലാണ്. ഇന്നും സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു മീക്കായലാണ് വിളിച്ചു. തബാഹി തബം വഅയിൻ ദല്ലിഫ്തിറാ ഖൈബാഗ വൈസൻ വഖദ്നാലമിൻ ഹു സദഖത്തുല്ലാഹി തബാഹി തബൻ. മീക്കായൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവരുമായി നല്ല സംസാരങ്ങളൊക്കെ നടത്തി. പിരിഞ്ഞു പോകാൻ നേരത്ത് പറഞ്ഞു, ഇന്നെ എന്തിനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വെച്ചു? അപ്പോൾ പറഞ്ഞു, ബഗ വൈസൻ, മഴ വേണം, നിങ്ങളല്ലേ മഴയുടെ ആള്, നിങ്ങൾ മഴ വേണം. വക്കത് നാല മീൻഹു സദഖത്തുല്ലാഹി, അതപ്പോൾ തന്നെ വാങ്ങി വെക്കുകയും ചെയ്തു. മഴ മീക്കായൽ അലൈഹിസ്സലാം പോകുന്നതിന് മുമ്പ് മഴ പെയ്തു. മീക്കായലിനെ വിളിച്ചു വരുത്തിയിട്ട് കായൽപ്പണത്തേക്കും മട്ടണത്തേക്കും മഴ പെയ്യിപ്പിച്ചു. ആര്? കുത്തുബിയത്തുണ്ടാക്കിയ ആര്? സദഖത്തുല്ലാഹിൽ ഖാഹിരി. ഇവരൊക്കെ എങ്ങനെയുടെ കുട്ടി, ഇതൊക്കെ ശിർക്കാവായി, എന്താ ഈ വിളിച്ച് പറയുന്നത്? എന്റെ തലയ്ക്ക് എന്ത് പറ്റിപ്പോയത്? എന്തെങ്കിലും പറ്റിപ്പോയത്? ഇതൊക്കെ എന്താ ഒരു ആരാണ് നീ വിചാരിച്ചത്? ആരാ ഈ മനുഷ്യന്മാരൊക്കെ? ആരാണ് സദഖത്തുള്ള? ഒരു പട്ടാണി തമിഴൻ, വേറെ ആരാ? കുതിര പട്ടാണി എന്നാ ഈ കെ പറഞ്ഞ്, ഞങ്ങളല്ല. സംസുനുള്ളവർക്ക് ഒരു തുറന്ന കത്തി എന്ന് എ പി ഗ്രൂപ്പ് പേര് പറയുന്നു. കുത്തുബിയത്തെ എഴുതിയെ സദഖത്തുള്ള ഒരു കുതിര പട്ടാണിയാണ്. ആ കുതിര പട്ടാണി ചെയ്ത അതിന്റെ തെളിവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ചെയ്തു, അള്ളാഹു ആയാലും. അദ്ദേഹത്തിന് വലിയ ഖുറാഫി വെച്ച് കാച്ചിയ കഥയാണ്. ആർക്കറിയാ ഖുറാഫി എന്ന വാക്കിന് തന്നെ അർത്ഥം എന്തായിരുന്നത്? കണ്ടതും കേട്ടതും വിശ്വസിക്കണമെന്നാ. ആ അങ്ങനെ ഉണ്ടോ? മീക്കായലിനെ വിളിച്ചാ വന്നോ? ആ എന്നാ അതും വിശ്വസിക്ക. അങ്ങനെ മീക്കായലിൽ വരുമോ? അങ്ങനെ മീക്കായലിനോട് ചോദിക്കാൻ പറ്റുമോ? ചിന്തിക്കൂല. അതാ ഖുറാഫി, കണ്ടതും കേട്ടതും വിശ്വസിക്കണോ? കെട്ടുകഥകളിൽ വിശ്വസിക്കുന്നവൻ. നിങ്ങൾ നോക്ക്, അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് മഴയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി. റസൂലുള്ളാഹിനോട് ചെന്നൊരു സഹാബത്ത് റസൂൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, അവിടുന്ന് കഷം ഉയർ കഷം കാണുമാറി എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാന തആല മഴ നൽകി. റസൂലുള്ളാഹി സ്വസം അടുത്താഴ്ച ഖുത്ബ നടത്തുമ്പോ നബിയേ മഴ കൊണ്ട് ബുദ്ധിമുട്ടി മഴ നിൽക്കാൻ ദുആ ചെയ്യണം. അപ്പോഴും അപ്പോ കായൽപ്പെട്ടത്തെ സാധാരണക്കാർക്ക് അത് കുറച്ച് ബോധമുണ്ട്. ഒലിതൊക്കെ പഠിച്ചുകൊണ്ട് സദഖത്തുള്ളാഹിനോട് പോയിട്ട് നിങ്ങളും ദുആ ഇരിക്കണം. ദുആയൊന്നും വേണ്ട, നമ്മൾ മീക്കായലിനെ ഡയറക്റ്റ് വിളിക്കല്ലേ. എന്നിട്ട് മീക്കായലിനെ വിളിച്ചിട്ട് ഇവർക്ക് മഴ കൊടുക്കുമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനെക്കാളും വലിയ വലിയാണോ കുതിരപ്പട്ടാണി തന്നെ?
ഉത്തുബിയത്തെന്ന ഷിർക്കിന്റെ കൂടാരം എഴുതിയുണ്ടാക്കിയ കായൽ പട്ടത്തുകാരൻ സദഖത്തുള്ള അയാളെ പറ്റി വല്യ ഇരിക്കട്ടെ, കുത്തുബിയത്തുണ്ടാക്കിയ ആളല്ലേ. ആയിരം വട്ടം മൊയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുക എന്ന ഷിർക്ക്, ആ ഷിർക്ക് എഴുതി ഉണ്ടാക്കിയാണ് റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കുക. എന്നിട്ട് ഞമ്മക്കൊരു കൊട്ടും ആരാ അവരൊക്കെ, അതൊക്കെ ഇങ്ങനെ ഷിർക്കാകണത്? നമ്മളോടൊരു ചോദ്യം. നല്ലല്ലേ, യാക്കോബിന്റെ മുമ്പിൽ പോപ്പുലാരിറ്റി കിട്ടുള്ളൂ അല്ലേ, ഖുറാഫാത്തിന് അരക്കെട്ടുറപ്പിച്ചാല്. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്ത് അവർക്ക് മഴ കിട്ടാതായപ്പോ എന്താ ചെയ്തത്? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കൊടും വരൾച്ചയുണ്ടായി. അപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അല്ലാതെ മീക്കായിലെ വിളിച്ചിട്ട് മഴ ചോദിക്കുന്ന സംഭവം റസൂലോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആയുസ് നീട്ടാൻ വേണ്ടി മലക്കുൽ മൗത്തിനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങളെ നേതാവ് ഇപ്പൊ മരിച്ച വലിയ ബുദ്ധിമുട്ടിലാവും, അതുകൊണ്ട് മലക്കുൽ മൗത്ത് ആയുസ് നീട്ടി കൊടുക്കണം. മരിക്കുന്ന കാര്യങ്ങളെ അള്ള ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്തോളീം. എന്നാ ഈ കേക്ക് എത്ര പെട്ടെന്ന് മരിച്ചിണ്ടീനോ? ഇത്ര കാലം ഈ കാന്തപുരത്തിന് ബദലായിട്ട് ഒരാളിങ്ങനെ നിൽക്കൂലഞ്ഞോ? നാട്ടികൊക്കെ മരിച്ചെങ്കിൽ എന്ത് ക്ഷീണ? ആ മലക്കുൽ മൗത്ത് എന്ന് വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നില്ലേ? ഒന്ന് ആയുസ് നീട്ടി കൊടുക്കാം. എവിടേക്കാണ് ഈ കാസിമി ജനങ്ങളെ കൊണ്ടുപോകുന്നത്? ഇയാളിതൊക്കെ ദൈവബന്ധം പഠിച്ചതാണത്രേ, ഇതാണോ നിങ്ങളെ ഉസ്താദന്മാർ പഠിപ്പിച്ചത്? ഈ പച്ചയായി ഷിർക്ക്, എന്തൊരു ഷിർക്കാണ് ഇയാൾ പറയുന്നത്? ഇയാളാണ് ഇപ്പൊ ഷിർക്കിനെതിൽ പ്രവർത്തിക്കുന്ന ആളത്രേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതാണ് ഇനി അലൈ പറയുന്നത്, കേട്ടോളൂ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുന്നത്, ഇപ്പോഴും നമ്മളെ തർക്കത്തിൽ നിന്ന് അകലെയാണ് നിങ്ങളുള്ളത്. നിങ്ങൾ പ്രാർത്ഥന എന്നുള്ള പേര് പറഞ്ഞു പറഞ്ഞു എന്നുള്ളടുത്താ നിങ്ങളുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മളെ പദത്തിലല്ല, ഞങ്ങൾ ഉറച്ചു പറയുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന എന്നത് സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസക്ക് സുന്നികൾ പറയുന്നില്ല, പറയാറുമില്ല. മുഹയ്യദ്ദീൻ ശൈഖെ കാക്കണേ, റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് നബി തങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ഈ പദത്തിന്, ഈ ചോദ്യത്തിന്, ഈ അപേക്ഷക്ക്, ഈ ആചനക്ക്, ഈ തേട്ടത്തിന് പ്രാർത്ഥന എന്ന് പറയാറില്ല. അതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്. അത് ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. അത് ഞങ്ങൾ, നിങ്ങൾ എത്ര കളവ് പറഞ്ഞാലും ശരി, ഞങ്ങളത് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയുന്ന ചെയ്യും. ഞങ്ങൾ അങ്ങനെ പറയാറില്ല.